Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Alhamdulillah, alhamdulillah, nahmaduhu wa nasta'inuhu wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهدي الله فلا مضل له ومن يضلله فلا هادي له وهان للقبات حضراء القبات سيد القونين أفضل قرات العينين Java manjava murtahal mustaqi himbasa qalaini ajmala khairal fariqaini. Etam adhiram bahumanam nirinjinalla ussadumare sahapatikale hiriya vyaktikale adhe pole thanne nende karinde kashtangalka alif ba ta ennu padipichu thanna ussadavargale innu logamengalum പുണ്യനബിയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ഈ മർക്കസ്താലിമുൽ ഈസാനിൽ എക്സ്പ്ലോറിക്ക എന്ന വേദിയിൽ നിങ്ങൾക്ക് മുമ്പിൽ മുത്തുനബിയുടെ അനുരാഗത്തെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ഞാൻ പോവുകയാണ്. അള്ളാഹു തന്നെ നൽകുമാറാകട്ടെ. ആശിഖുർ റസൂൽ ഹുബ്ബുർ റസൂൽ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവർകൾ മഹാനവർകളാണ്. വലിയ ആബിദാണ്, ആലിമാണ്, സൂഫിവര്യനാണ്. അയൽ വഫാത്തായത് ഇതേ ദിവസത്തിലാണ്. ഇപ്പോൾ അവിടുത്തെ ദാ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മഹാനവർകൾ എത്ര വലിയ ഭാഗ്യവന്തിതരാണ്. കോടിയാണ് കോടികൾ ഇന്ന് അവിടെ ഒരുമിച്ച് കോരുന്നു. അതല്ലേ ആ മഹാൻ അത്ര വലിയ ഭാഗ്യവാൻ ഉദ്ദേശം. അവർ വല്ലൊരു അഗ്നിയെ അട്ട മുത്തനബിയുടെ സ്നേഹിച്ചു കൊണ്ടിരുന്നു. വളരെ അധികം സ്നേഹമാണ് മുത്തനബിയുടെ പാടി പാടി. ഞാനിപ്പോൾ പാടിയ പാടുണ്ടല്ലേ, ആരംഭ പോവായ മുത്തനബിയോടെ ഹലറത്തിൽ ചെന്നേത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് ഏകല്ലാ. നിങ്ങളെ പാടി പാടി മദീനയിലേക്ക് എത്തിയവരാണ്. എത്ര വലിയ മഹാനാണ്, ഇങ്ങനെ പുലോത്തവർ ഒരുപാടാണ്. അതല്ലേ ഇന്ന് എത്ര പേരാണ് ആ മഹാനായ സിയാറത്തിന് പോകുന്നത്. എന്തോ ഒരു ഭാഗ്യവന്മാരാണ്. അങ്ങനെ പോകുന്നെങ്കിൽ നമുക്ക് മടവോറ് ഉല്ലാല അതേ മാലിക്കുദ്ദീനാർ ഇങ്ങനെ പോകും. അത് എന്തേ ഞങ്ങളും നിങ്ങളും പോകുന്നത്. അവർ വലിയ ആശിഖാണ്, ഹുബ്ബുർ റസൂലാണ്, മുത്തുനബിയെ വളരെ അധികം സ്നേഹിച്ച വ്യക്തികളാണ്. അതല്ലേ അവർ എത്രയെത്രയോ മഹാന്മാർ ഏതേതോ ദർജയിലേക്ക് എത്തിയവർ. അതല്ലേ അവരെ ഒരേ ഒരു ഉദ്ദേശമാണ്. അവരെ ഉദ്ദേശം മുത്തുനബിയുടെ സ്നേഹിക്കളാണ്. നമുക്ക് നോക്കിയാൽ DKSC ഞങ്ങളുടെ സ്ഥാപനമായി ഏറ്റവും അധികം ബന്ധപ്പെടുന്ന പുണ്യരായ സയ്യിദ് KS ആട്ടക്കോയ തങ്ങളവർകൾ എവിടെ പോയാളും ഏ സ്റ്റേജിലേക്ക് പത്തിയാളും ഹുബ്ബുർ റസൂലാണ്, മദ്ഹുർ റസൂലാണ്. മുത്തുനബി തങ്ങൾ ഇങ്ങനെ ചെയ്തു, നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നാണ് തങ്ങൾ പഠിപ്പിക്കുന്നത്. ഏത് സമയത്താണെങ്കിൽ തങ്ങൾ ഇതേ തന്നെ പഠിപ്പിക്കുന്നത്. അതല്ലേ ഇമാം ബുസൂരി റഹിമുല്ലാഹു തആല അന്നു പാടി പാടി പറയുന്നു, വഖുല്ലഹും മിർ റസൂലില്ലാഹി മുൽതമിസു അറഫം മിനൽ ബരി ഔറഷഫം മിനദ്ദിയമി. ലോകത്തിൽ ഏറ്റവും വലിയ വിജ്ഞാനിയാണ്, ലോകത്തിൽ ഏറ്റവും വലിയ സ്കോളറാണെങ്കിലും അവനിക്ക് റീസർച്ച് ചെയ്ത് ചെയ്ത് സെർച്ച് കിട്ടിയില്ല കണ്ടെങ്കിൽ അവൻ തിരിഞ്ഞയക്കും എവിടെയിലാക്കാണ്. അവൻ പോയി മുത്തുനബിയുടെയോ ഖുർആനിലാണ് നോക്കുന്നത്.
അവിടുന്ന് നോക്കും, അതാ ഖുർആനിൽ എന്തുണ്ടെന്ന്. അത് മനസ്സിലായില്ല എന്ന് കണ്ടെങ്കിൽ അതാ മുത്തുനബിയുടെ എന്ത് വാക്കാണ് അവിടെയുള്ളതെന്ന് നോക്കിയെടുക്കുമ്പോൾ അതാണ് റീസർച്ച്. ആ റീസർച്ചിൽ സെർച്ച് ഫൗണ്ട് വരുന്നു. അത് വളരെ അധികം സക്സസിൽ കൂടെ അവൻ വലിയ ദർജയിലേക്ക് എത്തുന്നത്. നമ്മൾ ഇന്ന് ആരെയോ റോൾ മോഡൽ ചെയ്തുകൊണ്ട് നമ്മൾ അവരെ ഡ്രസ് കോഡ് ഫോളോ അപ്പ് ചെയ്ത് അവരെ ഫാൻസുകളായി റബ്ബേ, ഇന്നത്തിന്റെ യുവത്വം, ഇന്നത്തിന്റെ മുഅ്മിനുകൾ നശിച്ചു പോവുകയാണ്. നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവന്റെ കൂടെയാണ് നാളെ ആഖിറത്തിൽ കഴിയേണ്ടതെന്ന് ഞങ്ങളുടെ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, അതാ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു റൂട്ടിലുമായി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗ്രാമീണവാസിയായ വ്യക്തി വന്ന് ചോദിക്കുന്നു, അല്ലയോ നബിയേ, എപ്പോഴാണ് അന്ത്യ ദിവസം, ഈ യൗമൽ ഖിയാമ അന്ത്യനാള് പറഞ്ഞാൽ എപ്പോഴാണ് നബിയേ? അങ്ങനെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മറു ചോദ്യം കൊടുക്കുന്നു, അല്ലയോ മനുഷ്യ, നീ ആ ദിവസത്തിന് വേണ്ടി എന്താണ് തയ്യാറാക്കി വെച്ചത്? അപ്പോൾ അദ്ദേഹം പറയുന്നു, അല്ലയോ നബിയേ, ഞാൻ അധികമായി ഒന്നും നിസ്കാരമോ നോമ്പോ സകാത്തോ നൽകിയവണോ കൊടുത്തവനല്ല നബിയേ, എന്നെങ്കിലും ആഞ്ഞേ അട്ടം ഞാൻ സ്നേഹിക്കുന്ന നബിയേ എന്ന് പറഞ്ഞപ്പോൾ, അന്തമാമൻ അഹബബത എന്നായിരുന്നു തങ്ങൾ അരുളിയത്. മദീനയുടെ രാജകുമാരനായ നബി മുഹമ്മദ് മുസ്തഫ ഇന്നത്തിന്റെ ലോകമാകെ മാഞ്ഞിക്കൊണ്ടിരിക്കുകയാണ്. നബി മുഹമ്മദ് മുസ്തഫ എല്ലാ പോര, നബി മുഹമ്മദ് മുസ്തഫ ഒന്നും കൂടി, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ കേട്ടിരിക്കാം അഹമ്മദ് റസാഖാൻ പറയൽ, വലിയ മഹത്വമേറിയ പണ്ഡിതനാണ്, അബിദാണ് അദ്ദേഹം, വളരെ സ്ഥാനമേറിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വിളിക്ക പേരാണ് എന്നാണ് വിളിപ്പേര്. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ സഹപാഠികളും മിത്രരും ഇങ്ങനെ ഇരുന്നു കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നു, അല്ലയോ സഹപാഠികളെ, ഞാൻ മരിച്ച എൻ്റെ കബറുണ്ടല്ലോ, ആ കബർ തായി കബറിൽ നിന്ന് 6 ഫീറ്റ് പൊക്കണമെന്നാണ്, അല്ലയോ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ സഹപാഠികൾക്കും അത്ഭുതരാകുന്നു, അല്ല മഹാൻ എന്താണ് പറയുന്നത്, കബർ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്, ഡയറക്റ്റ് 6 ഫീറ്റല്ലേ. അപ്പോൾ മഹാനവർകൾ പറയുന്നു, ഞണിക്ക് മാത്രം ആ തായ് കബറുണ്ടല്ലോ, ആ കല്ല് വെച്ചതിന് ശേഷം അതിന് മുകളിൽ നിന്ന് 6 ഫീറ്റ് പൊക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ സഹപാഠികളും അത്ഭുതരായി ചോദിക്കുന്നു, മഹാനവർകളെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ മഹാനവർകൾ അവിടെ നിന്ന് ഉത്തരം പറയുന്നു, 4th ദിവസത്തിൽ ഞാൻ ഖബറിൽ കിടക്കുമ്പോൾ അതാ മുൻകരം കീര വന്ന് ചോദിക്കുന്നു, നിന്റെ നബി ആരാണ്, നിന്റെ നബി ആരാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്ന് ഇനി ചീർന്ന് കൊണ്ട് പറയണം, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, അല്ലാതെ ഇങ്ങനെ കിടന്ന് പറഞ്ഞാൽ അത് ഞണ്ണിൽ നിന്ന് അധപകേടുമായി പോകും. അതല്ലേ ഇങ്ങനത്തെ വലിയ വലിയ മഹാന്മാരാണ്, നാം അവരെ സ്നേഹിക്കണം. ആരെയോ റോൾ മോഡൽ ചെയ്തുകൊണ്ട് അവരെ ഫാൻസ് ചെയ്തുകൊണ്ട് അവരെ ഡ്രസ് കോഡ് ഫോളോ അപ്പ് ചെയ്യുന്ന യുവത്വമേ, ഇങ്ങനത്തെയുള്ള മഹാന്മാരെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക.
അതല്ലേ ഇമാം ശാഫേ ഇമാം നബവി റഹിമഹുല്ലാ ഇങ്ങനെ ശംസുൽ ഉലമ നൂറുൽ ഉലമ എത്ര എത്ര വലിയ മഹാന്മാരാണ് നാണം നിങ്ങളും ഉലമ ഉലമ ഇമാം റഹിമഹുല്ലാ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ കാരണം എന്തേ പറയാൻ കാരണം ഒട്ടൊരു കാരണമാണ് അതെന്താണെന്നറിയുമോ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്ക് വെച്ചത് കൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്നത്തെ ദിവസത്തിൽ ഇസ്ക് വെച്ചവർ എവിടെയാണ് ഏതേതോ മേഖലയിൽ പോയി ഏതേതോ മേഖലയിൽ മിഞ്ഞുന്നവരാണ് സമയത്തിന്റെ അപവാദമില്ലാതെ ഞാൻ കുറയ്ക്കുന്നു അതാ സിയാറത്ത് പോകുന്നെങ്കിൽ നാം ഇങ്ങനെയായി പോകും ഉല്ലാലവും മാലക്കുദ്ദീനാറും മടോറും ഇലങ്കോടും ഇങ്ങനെയായി പോകും എന്തേ ഞാൻ പോകുന്നത് അവർ വലിയ ഒരു സ്വലാത്തിൻ്റെ അവകാശികളായിരുന്നു يا ايها الذين امنوا صلوا عليه وسلموا تسليما എന്നാണ് ഖുർആൻ പറയുന്നത് അതെന്താണെന്ന് പറഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ മലക്കുകളും അല്ലാഹും സലാത്ത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് റഹ്മാനും റഹീമുമായ അല്ലാഹു ഞങ്ങളെയും ഞങ്ങളുടെയും കുടുംബാംഗങ്ങളെയും എനിക്ക് വേണ്ടപ്പെട്ടവരെയും റഹ്മാനും റഹീമുമായ അല്ലാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശിഖീങ്ങളിലും ഉബ്ബർ റസൂലുകളിലും പെടുത്തണം റഹ്മാനേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ദുആ ചെയ്യണമെന്ന് വസീർ ചെയ്യലോട് കൂടി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.